ലളിതമായ കാര്യം ഇതാണ് ചൂടുവെള്ളം അല്പം തേൻ അല്പം മഞ്ഞൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അവരൊരു ഗവേഷണം നടത്തുന്നു അത് യോഗാ പരിശീലകരുടെ അവസ്ഥ എന്താണ് അവർ സാഹചര്യത്തോടെ പൊരുത്തപ്പെടുന്നുണ്ടോ ഇത് പ്രതിരോധശേഷി ശേഷി വർദ്ധിപ്പിക്കും അതേസമയം തന്നെ ഇതൊരു ആവരണം പോലെയാണ് അതിനാൽ വൈറസിന്റെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുവാനായി നിങ്ങൾ ഒരു മാന്ത്രികപടി തിരയുകയാണെങ്കിൽ അങ്ങനെയൊരു മാന്ത്രിക പടിയില്ല വളരെ ശ്രദ്ധാപൂർവമായ ഉത്തരവാദിത്വമുള്ള ചുവടുകളാണ് നമുക്കാവശ്യം ഒരിക്കൽ ലോക്ക്ഡൌണിൽ നിന്നും പുറത്തുപോയാൽ ഇതുവരെ നമ്മിൽ മിക്കവരും ഒറ്റപ്പെട്ടിരുന്ന സ്വയം സംരക്ഷിക്കുകയാണ് നമ്മളിൽ നിന്നും നമ്മൾ ഒറ്റപ്പെടുന്നു നമ്മൾ പുറത്ത് കടക്കുമ്പോഴാണ് യഥാർത്ഥ വെല്ലുവിളികൾ സംഭവിക്കുന്നത് നമ്മൾ എത്രമാത്രം ഉത്തരവാദിത്ത ബോധമുള്ളവരാണ് എന്നത് പ്രധാനപ്പെട്ടതാകുന്നത് ഇപ്പോഴാണ് ലോക്ക്ഡൌണുകൾ അവസാനിച്ച ശേഷം പൊതു ഇടപാടുകൾ പുനരാരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മികച്ച കാര്യം പ്രതിരോധ ശേഷി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതാണ് ഇതെങ്ങനെ പരിപാലിക്കാൻ കഴിയുമെന്നതിന് ഞങ്ങൾക്കൊരു പ്രോട്ടോകോൾ നൽകാൻ കഴിയും സാമൂഹിക അകലം കർശനമായി പാലിക്കുക എന്നതാണ് ഒരു പ്രധാന കാര്യം ഇത് നിങ്ങളുടെ മതമായി മാറണം അതും നിങ്ങൾ മതവിശ്വാസി ആണെങ്കിലാണ് അല്ലാത്ത പക്ഷം ഇത് നിങ്ങളുടെ സാധനയായിരിക്കണം നിങ്ങൾ പ്രഭാത സാധനയ്ക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ എട്ട് പന്ത്രണ്ട് വേപ്പിലകൾ എടുത്ത് വായിൽ വെക്കുക ചവച്ച് വായിൽ സൂക്ഷിക്കണം ഇത് വായിൽ ഉണ്ടാവണം എന്നത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ വായിലിരിക്കുന്നത് ഏറ്റവും മികച്ച ഫലം തരും ഇത് വായിൽ തന്നെ സൂക്ഷിക്കുക ഒന്നു മുതൽ രണ്ടു മണിക്കൂർ വരെ ചവയ്ക്കുക ഇത് അവിടെ ഉണ്ടായിരിക്കണം ഇറക്കരുത് കുടിക്കരുത് അത് വായിൽ ഉണ്ടായിരിക്കട്ടെ അതുപയോഗിച്ച് നിങ്ങളുടെ സാധന ചെയ്യുക ചെറിയ മഞ്ഞളിന്റെ ഉണ്ടകൾ എല്ലാ ദിവസവും കലർത്തി രാവിലെ അത് കഴിക്കുക എന്തെങ്കിലും കഴിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഇത് വയറ്റിൽ ചെല്ലട്ടെ മറ്റൊരു കാര്യം ഇതാണ് ഇത് നെല്ലിക്കയുടെ സീസണാണ് നെല്ലിക്കായ്ക്ക് പല പേരുകളുണ്ട് നമുക്കിത് നെല്ലിക്ക ഇപ്പോഴാണെങ്കിൽ നെല്ലിക്കയുടെ സീസണുമാണ് അത്ര വലുതല്ല ഗോൾഫ് ബോളിന്റെ വലുപ്പമുള്ള നെല്ലിക്കയുണ്ട് അതൊക്കെ ഹൈബ്രിഡ് നെല്ലിക്കയാണ് കുഴപ്പമില്ല മറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ അതല്ലെങ്കിൽ മലയിലാണ് വളരുന്നതെങ്കിൽ ഈ വലിപ്പമേ കാണൂ നിങ്ങളൊരു നെല്ലിക്ക പൊട്ടിച്ച് അതിലൽപ്പം ഉപ്പിട്ട് ചവയ്ക്കുക അത് നിങ്ങളുടെ വായിൽ സൂക്ഷിക്കണം വായിൽ വെച്ചിരിക്കുന്നത് ഏറ്റവും ഫലപ്രദമാണ് ഒന്നോ രണ്ടോ മണിക്കൂർ വായിൽ തന്നെ വെക്കുക ഈ ലളിതമായ കാര്യങ്ങൾ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെ വളരെയധികം വർദ്ധിപ്പിക്കും നിങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന നിരവധി പരമ്പരാഗത മാർഗങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിയും കഴിഞ്ഞ മുപ്പത്തി ഒൻപത് വർഷമായി ഞാൻ ഈ പൊതുജീവിതത്തിലാണ് മിക്കവാറും എല്ലാ ദിവസവും ചില പൊതുപരിപാടികളുണ്ടാവും വലിയ കൂട്ടം ആളുകളോട് ഞാൻ പലപ്പോഴും സംവദിക്കാറുണ്ട് എന്നാൽ ഈ മുപ്പത്തി ഒമ്പത് വർഷത്തിനിടയിൽ ഈ യാത്രകളിലെല്ലാം എനിക്ക് സുഖമില്ല എന്ന കാരണത്താൽ ഒരു പരിപാടിയും ഞാൻ ഒഴിവാക്കിയിട്ടില്ല വളരെ ചെറിയൊരു കാര്യം ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അണുബാധയുണ്ടാകാനുള്ള സാഹചര്യം വരുമ്പോൾ എന്തെങ്കിലും വൈറൽ അണുബാധയോ ഇൻഫ്ലുവൻസയോ ഒക്കെ നേരിടുമ്പോൾ ഈ മൂന്ന് വർഷവും ഞാൻ അമേരിക്ക സന്ദർശിക്കുമ്പോൾ ഇൻഫ്ലുവൻസ വ്യാപകമായി ഉണ്ടായപ്പോഴും എനിക്കിത് പിടിപെട്ടില്ല വളരെ ലളിതമായ ഒരു കാര്യമാണ് ചൂടുവെള്ളം കുറച്ച് തേൻ കുറച്ച് മഞ്ഞൾ പിന്നീട് ലഭ്യമെങ്കിൽ അതിൽ പുതിന അല്ലെങ്കിൽ അല്പം മല്ലിയില ചേർക്കുക ഇപ്പോൾ ഞങ്ങൾ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കു വേണ്ടിയും ഇതാണ് ചെയ്യുന്നത് ഈ പ്രദേശത്തെ ആരോഗ്യ പ്രവർത്തകർക്കു വേണ്ടിയും വളരെ നന്നായി പ്രവർത്തിക്കുന്ന നീല വേമ്പു എന്നറിയപ്പെടുന്ന കഷായം ഞങ്ങൾ അവർക്ക് നൽകുന്നു ഡെങ്കിപ്പനി പടർന്നു പിടിച്ചപ്പോൾ ഞങ്ങൾ തമിഴ്നാട് മുഴുവനും ഇത് ചെയ്തു അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി സാധാരണ വെള്ളം കുടിക്കുന്നത് പോലെ അവരിത് ദിവസവും കുടിച്ചുകൊണ്ടിരുന്നു അത് തീർച്ചയായും സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു ഞാൻ പറയുന്നത് മുത്തശ്ശിയുടെ പരിഹാരമാണ് മെഡിക്കൽ പരിഹാരമല്ല ഓക്കെ പക്ഷേ അത് ഫലം കണ്ടു അത് മുത്തശ്ശിക്ക് ഫലം ചെയ്തിട്ടുണ്ട് എനിക്കും നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നതും പിന്നീട് സാമൂഹികമായി ഉത്തരവാദിത്വത്തോടെ പെരുമാറുക എന്നതുമാണ് മാർഗം ഇതാണ് മുന്നോട്ടുള്ള വഴി അടുത്ത ഒന്നോ രണ്ടോ വർഷമെങ്കിലും ഇത് പുതിയൊരു ലോകമാണ് നമ്മൾ ജീവിച്ചിരുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമായൊരു ലോകമായിരിക്കും അത് ഇപ്പോൾ നാം പല കാര്യങ്ങളും ചെയ്യുന്നു ഒരു കാര്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ മെഡിക്കൽ സെന്ററായ ബത്ത് ഇസ്രയേൽ ആശുപത്രിയുമായി സഹകരിച്ച് ഹാർട്ട്വാഡ്സ് സർവകലാശാല യോഗ പരിശീലിക്കുന്നവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അവർ ഗവേഷണം നടത്തുന്നു ആളുകൾ ചില യോഗ പരിശീലനങ്ങൾ നടത്തുന്നുണ്ട് അവർ ഇതുപോലുള്ള ഒരു വൈറസിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്താണ് അവരുടെ പ്രതിരോധം അവർ അതിജീവിക്കുന്നുണ്ടോ അവർ നിലനിൽക്കുന്നുണ്ടെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പക്ഷെ നമുക്കിതിനൊരു എന്താ പറയുക അതിന് മെഡിക്കൽ തെളിവ് വേണം എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം ഞങ്ങളുടെ സാധകരിൽ ആരും മരണപ്പെട്ടതായി ഇതുവരെ ഒരു കേസും ഞാൻ കേട്ടിട്ടില്ല അവരിൽ ചിലർക്ക് മാതാപിതാക്കളെയും പ്രായമായ ബന്ധുക്കളെയും നഷ്ടപ്പെട്ടു പക്ഷെ യോഗ പരിശീലിക്കുന്നവർക്കല്ല അതിനാൽ യോഗ രക്തബന്ധത്തിലൂടെ വരുന്നില്ല നിങ്ങൾ അത് ചെയ്യണം നിങ്ങൾ ആ കാര്യത്തിലെ ഒരു ഒരു പ്രശ്നം അതാണ് ഇത് അത്ഭുതകരമായി പ്രവർത്തിക്കും പക്ഷേ നിങ്ങളിത് ചെയ്യണം യോ ഗോ ഗോത ഭൂതഭോ തയ കാല അതിനാൽ ഞങ്ങൾ ഈ ലളിതമായ മന്ത്രം ചെയ്യുന്നത് നിങ്ങളിത് മനസ്സിലാക്കണം നമ്മൾ മന്ത്രമായി വിളിക്കുന്നത് മന്ത്രം എന്നത് ശബ്ദങ്ങളുടെ ഒരു പ്രത്യേക ജാമുതി മാത്രമാണ് ശരിയായി ഉച്ചരിക്കുകയാണെങ്കിൽ ഈ മന്ത്രം പ്രത്യേകിച്ചും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സമത്പ്രാണ എന്നതിനെ ഉണർത്താനാണ് പ്രാണവായുവിൻ്റെ അഞ്ച് തലങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് സമത്പ്രാണയുടെ ചുമതല എന്നത് ശ്വസന പ്രവർത്തനത്തിൻ്റെയും ചിന്താപ്രവർത്തനത്തിൻ്റെയുമാണ് അത് താപം ഉൽപ്പാദിപ്പിക്കുന്നു പ്രാണവായുവിന് അടിസ്ഥാനപരമായ ശ്വസനത്തിൻ്റെയും പ്രക്രിയയുടെയും ചുമതലയുണ്ട് എന്നാൽ എന്നാൽ സമപ്രാണന്റെ തീയില്ലാതെ പ്രാണവായുവിനെ പ്രവർത്തിക്കാൻ കഴിയില്ല അതിനാലാണ് നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ക്രിയ അല്ലെങ്കിൽ പ്രാണായാമം ആദ്യം കുറിച്ച് താപം സൃഷ്ടിക്കുന്നത് കാരണം ഉഷ്ണം സൃഷ്ടിക്കാതെ മറ്റു തലങ്ങൾ ശരിക്കും പ്രവർത്തിക്കില്ല അതിനാൽ ഒരു കാര്യം താപം ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് കാരണം അതൊരാളുടെ രോഗപ്രതിരോധ ശേഷിയെ വളരെയധികം വർദ്ധിപ്പിക്കും ഇപ്പോൾ ഞാൻ എന്റെ ക്രിയ ചെയ്യുന്നുണ്ട് അതിനാൽ എനിക്ക് ഉത്തരവാദിത്തമില്ലാതെ പുറത്തു പോകാം ഇല്ല ഞാനൊരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ക്രിയയോ നിങ്ങളുടെ മന്ത്രമോ കൊറോണയ്ക്ക് പരിഹാരമാകുമെന്ന് ഞാനൊരിക്കലും പറഞ്ഞിട്ടില്ല ഇത് നിങ്ങളുടെ സിസ്റ്റത്തെ ശക്തിപ്പെടുത്തുന്നു പിന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക എന്നത് ഒറ്റ രാത്രി കൊണ്ട് നടക്കില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറയും നാല് മുതൽ എട്ടാഴ്ചക്കുള്ളിൽ ഒരാളുടെ രോഗപ്രതിരോധ ശേഷിയുടെ പുരോഗതി കാണാം അതിനാൽ അതിനാൽ മന്ത്രത്തിന്റെയും ഈശ്വക്രിയയുടെയും ഈ പാക്കേജ് നിങ്ങളുടെ സിസ്റ്റത്തിന് ബാലൻസ് നൽകും നമുക്കത് നമ്മുടെ ക്ഷേമത്തിനായി ഉപയോഗപ്പെടുത്താം യോഗശാസ്ത്രത്തിൽ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന വിവിധ കാര്യങ്ങളുണ്ട് പരിശീലനങ്ങളുടെ കാര്യത്തിൽ വളരെ ലളിതമായ വളരെ ശക്തമായ ഒരു പ്രക്രിയ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അതാണ് സിംഹക്രിയ ഇത് ഒരുതരം പ്രക്രിയയാണ് ഒരു കാര്യം ഇത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും മറ്റൊരു കാര്യം അത് നിങ്ങളുടെ ശ്വസനത്തെ ഒരു പ്രത്യേക രീതിയിൽ ഉൾക്കൊള്ളുന്നു നിങ്ങൾ ഇന്നിത് ചെയ്യാൻ ആരംഭിക്കുന്നുവെന്ന് കരുതുക ഒരാഴ്ചത്തെ സമയത്തിനു ശേഷം ഇത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുവെങ്കിൽ മറ്റു ലക്ഷണങ്ങൾ കാണിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ചില ശ്വസന പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാൻ കഴിയും വൈദ്യശാസ്ത്രപരമായി നിങ്ങൾ സാധാരണയായി തിരിച്ചറിയുന്ന മറ്റു ലക്ഷണങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങൾക്ക് പരിശീലനം നടത്താൻ കഴിയുന്നില്ലെന്ന് കണ്ടാൽ നിങ്ങൾക്ക് ശ്വസന സംബന്ധമായി എന്തോ പ്രശ്നമുണ്ടെന്നാണ് ഈ വൈറസ് ജീവി ശരിക്കും ബാധിക്കുന്നത് ശ്വസന സംബന്ധിയായ പ്രക്രിയയാണ് അപ്പോൾ നിങ്ങൾ ദിവസം രണ്ടു തവണ പരിശീലനം നടത്തുകയാണെങ്കിൽ ഇത് വളരെ പ്രയോജനമാണ് ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും എന്നാൽ അതേസമയം ഇതൊരു ആവരണം പോലെയാണ് നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ശ്വസന വ്യവസ്ഥയുടെ പ്രവർത്തനത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കണം മിക്ക ആളുകളും മണ്ണുമായി ബന്ധം വളർത്തുന്നത് അവർ മരിച്ചതിന് ശേഷമാണ് എന്നാൽ ഇത് വളരെ പ്രധാനമാണ് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മണ്ണുമായി ബന്ധം വളർത്തിയെടുക്കേണ്ടത് പ്രത്യേകിച്ചും ഈ സമയത്ത് ഈ വൈറസിന്റെ സമയത്ത് നിങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ മണ്ണുമായി സമ്പർക്കം പുലർത്തുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളിതിനെ പൃഥ്വി എന്ന് വിളിക്കുന്നു അതിനർത്ഥം മണ്ണുമായി വളരെ സ്നേഹപൂർവ്വം ഇടപെടുക എന്നതാണ് നിങ്ങളുടെ ജീവിക്കാനുള്ള കഴിവ് നിങ്ങളുടെ ജീവിതത്തിലെ ഇത്തരം ആക്രമണങ്ങളെ ചെറുക്കുവാനുള്ള നിങ്ങളുടെ കഴിവ് വളരെ വളരെ അധികം വർദ്ധിപ്പിക്കും വെറുതെ ജീവിച്ചാൽ പോരാ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ശക്തരായി തന്നെ ജീവിക്കണം ശക്തമായി ജീവിക്കുക എന്നതിനർത്ഥം മസിൽകൾ വരുത്തി ആരെങ്കിലും ആധിപത്യം സ്ഥാപിക്കുക എന്നതല്ല ശക്തമായി ജീവിക്കുക എന്നതിനർത്ഥം ജീവിതം വലുതായി സംഭവിക്കുക എന്നതാണ് ഇതിനായി നിങ്ങൾക്കൊരു ശരീരം ആവശ്യമാണ് ഈ മുഴുവൻ ഗ്രഹത്തെയും അതിൻ്റെ ഒരു ഭാഗമായി കണക്കാക്കുന്ന ഒരു ശരീരം അതിനാൽ നിങ്ങൾ ഇത് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് ഈശാ യോഗ കേന്ദ്രത്തിൽ നിങ്ങൾ എല്ലാവർക്കും ഞങ്ങൾ ചില പ്രക്രിയകൾ സജ്ജമാക്കും അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും മൂന്ന് ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ കൈകളും കാലുകളും മണ്ണിലാവണം എന്നത് വളരെ പ്രധാനമാണ് ഒരു പൂന്തോട്ടത്തിന്റെ ചെറിയൊരു പാച്ചുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെയാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും പൂന്തോട്ടത്തിൽ പോയി വോളണ്ടിയറി വർക്ക് ചെയ്യാം അതെ അവർക്ക് സൗജന്യമായ ഒരു പണിക്കാരനെ കിട്ടും പക്ഷെ അവർക്ക് ലാഭമായല്ലോ എന്ന് ചിന്തിക്കരുത് നിങ്ങളാണ് കൂടുതൽ നേടുന്നത് കാരണം നിങ്ങൾ മണ്ണുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് അസാധാരണമായ മാറ്റമുണ്ടാക്കും നിങ്ങൾക്കും നിങ്ങളുടെ ശരീര വ്യവസ്ഥക്കും നിങ്ങളുടെ കൈകൾ മണ്ണിലേക്ക് ഇടുക എന്നത് വളരെ പ്രധാനമാണ് വലിയ പ്രമാണിമാർക്ക് ഇങ്ങനെയുള്ള ജോലി മറ്റുള്ളവർ കാണുന്നത് കുറച്ചിലായി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മണ്ണുകൊണ്ട് കുളിക്കാം അതെ അതും ഒരു വഴിയാണ് ഇത് നിങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഈ പ്രോട്ടോകോൾ പാലിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ കഴിയും കാരണം ആത്യന്തികമായി അതാണ് നിങ്ങളുടെ ഏക വഴി